തിരക്ക് പിടിച്ച യാത്രയിൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സന്തോഷത്തെ നിലനിർത്താനായിട്ട് കഴിയുക? നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം നമുക്ക് ഹാപ്പിനെസ് നിലനിർത്താൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. നമ്മളെ സഹായിച്ച ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും, എന്നാൽ അവരോട് നമുക്ക് ഒരു നന്ദി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. ചില ആൾക്കാരോട് നമ്മൾ നന്ദി പറയാറുണ്ട്, എന്നാൽ നമ്മൾ ഇതിനെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എഴുതി വെക്കാനായിട്ട് ശീലിക്കുക. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നമുക്ക് ചെറിയ രീതിയിൽ കിട്ടിയ ഏതെങ്കിലും ഒരു നല്ല സന്തോഷം, ഏതെങ്കിലും ഒരു ചെറിയൊരു കാര്യം ഒരാൾ ചെയ്താൽ പോലും നമ്മൾ അടുത്ത ദിവസം ഓരോ ദിവസം രാവിലെ എണീക്കുമ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ബുക്ക് കീപ്പ് ചെയ്യുന്നത് നമ്മളെ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമ്മുടെ ഹാപ്പിനെസ്സിനെ നമ്മളെ സഹായിക്കും. അതായത് എനിക്ക് ഇന്നലെ പല ആൾക്കാർക്കും പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബാധ്യതകളോ പല പ്രശ്നങ്ങളോ ഒക്കെ ഉള്ള സമയത്ത് ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് കൂടുതലായിട്ട് ചിന്തിക്കുക. എന്നാൽ അതിന് പകരമായിട്ട് നമുക്ക് ആ ബുദ്ധിമുട്ടിൽ ഏതെങ്കിലും ഒരു കുഞ്ഞു കാര്യം ചെയ്യാൻ കഴിഞ്ഞുണ്ടെങ്കിൽ, ഓക്കെ എനിക്ക് ഇന്നലെ ആ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു, അതിന് നന്ദി എന്നുള്ള രീതിയിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ബുക്ക് എഴുതുക. അതൊരു ശീലമായി കഴിഞ്ഞാൽ എല്ലാ ദിവസവും മിനിമം ഒരു 3 ഗ്രാറ്റിറ്റ്യൂഡെങ്കിലും നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഒരു 30 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതുന്നതിലൂടെ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മളെ സന്തോഷം കിട്ടാനായിട്ടുള്ള സഹായം. പ്രത്യേകിച്ച് പല ആൾക്കാരും അറിഞ്ഞോ അറിയാതെ വിട്ടുപോകുന്ന കാര്യമാണ് വർഷങ്ങളായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് മറന്നു. സോ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി തുടങ്ങുന്നത് നിങ്ങളെ ഹാപ്പിനെസ് ആയിട്ട് നിലനിർത്താനായിട്ട് സഹായിക്കും. രണ്ടാമതായിട്ട് കൾട്ടിവേറ്റ് പോസിറ്റീവ് റിലേഷൻഷിപ്പ്. നമുക്ക് ധാരാളം റിലേഷൻഷിപ്പ്സ് ഉണ്ടായിരിക്കാം, ബിസിനസ്സിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇടപഴകുന്ന പല സ്ഥലങ്ങളിൽ ധാരാളം റിലേഷൻഷിപ്പ്സ് ഉണ്ടായിരിക്കാം. എന്നാൽ അതിൽ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മളെ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന, നമ്മളെ ഒരു ഗോളിലേക്ക് എത്താൻ സഹായിക്കുന്ന, നമ്മുടെയൊക്കെ സന്തോഷം എന്ന് പറയുന്നത് മനസ്സിൻ്റെ അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എത്താൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് പലപ്പോഴും നമുക്ക് സന്തോഷം കിട്ടുക. പല ആൾക്കാർക്കും ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഗോൾ വ്യത്യാസമായിരിക്കാം. നിങ്ങൾ ആയിത്തീരേണ്ട സ്ഥലത്ത് നിങ്ങളെ എത്തിക്കാൻ സഹായിക്കുന്ന നല്ല റിലേഷൻസ്, പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നടക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല മുന്നോട്ട് തന്നെ പോകൂ എന്ന് പറയുന്ന രീതിയിൽ വളരെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് റിലേഷൻസ് നമ്മുടെ സറൗണ്ട് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഹാപ്പിനെസ് ആയിട്ടിരിക്കാൻ കഴിയും. പലപ്പോഴും ഇതൊന്നും നടക്കില്ല, ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും കുറ്റങ്ങൾ പറയുകയും പല രീതിയിൽ നെഗറ്റീവ് തന്നെ ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുമായിട്ടാണ് നമ്മുടെ റിലേഷൻസ് എങ്കിൽ മനഃപൂർവ്വമായിട്ട് അതിൽ നിന്ന് ശകലമൊന്നും ഒഴിവാക്കുക. പോസിറ്റീവായിട്ട് എല്ലാം ശരിയാവും, എല്ലാം നന്നാവും എന്ന് പറയുന്ന രീതിയിലുള്ള നല്ല ആൾക്കാരുമായിട്ട് റിലേഷൻസ് ബിൽഡ് ചെയ്ത് അവരുമായിട്ട് സറൗണ്ട് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പിനെസ് ആയിട്ടിരിക്കാനായിട്ട് കഴിയും. മൂന്നാമതായിട്ട് ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി. നമ്മുടെ ശരീരത്തിന് കൃത്യമായിട്ടുള്ള എക്സസൈസ് കൊടുക്കുക, ഫുഡ് കൊടുക്കുക, സ്ലീപ്പ് കൊടുക്കുക, ഇതെല്ലാം നമ്മുടെ ഒരു ഹാപ്പിനെസ്സിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഉറക്കം ഒത്തിരി നമുക്ക് നഷ്ടമാണെങ്കിൽ അത് നമ്മുടെ അടുത്ത ദിവസങ്ങളിലെ വർക്കുകളിൽ ബാധിക്കും. അതോടൊപ്പം കൃത്യമായിട്ട് എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമുക്ക് ധാരാളം പ്രയാസങ്ങൾ കൊണ്ടുവന്നേക്കാം. കൃത്യമായിട്ടുള്ള ആഹാരം നമുക്ക് കഴിക്കാൻ കഴിഞ്ഞില്ല, ഓവർ എന്നല്ല വളരെ ഡയറ്റായിട്ടുള്ള വളരെ ശ്രദ്ധയോടുകൂടിയുള്ള ആഹാരങ്ങൾ നമുക്ക് കഴിക്കാൻ കഴിഞ്ഞാൽ അതും നമ്മളെ ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുപോകും. സോ അതുകൊണ്ട് നമ്മുടെ ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി എന്നുള്ളതാണ് മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നാലാമതായിട്ട് സെറ്റ് ഗോൾ ആൻഡ് പെർസ്യൂ യുവർ പാഷൻ എന്നുള്ളതാണ്. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പാഷനുമായി ബന്ധപ്പെടുന്ന കാര്യത്തിന് കൂടുതൽ താല്പര്യം കൊടുക്കുക. പലപ്പോഴും നമ്മൾ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നമ്മൾ നിരന്തരം ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നമുക്ക് ഹാപ്പിനെസ് നെഗറ്റീവായിട്ടായിരിക്കും വരിക, അല്ലേ? നമ്മൾ ഇഷ്ടമില്ലാത്തൊരു ജോലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ പറ്റുക, നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ ജോലിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം കിട്ടും. അപ്പോൾ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുക, എനിക്ക് ഇത്ര ദിവസത്തിനകത്ത് എനിക്ക് എത്താനുള്ള സ്ഥലം ഇതാണ് അല്ലെങ്കിൽ എനിക്ക് റീച്ച് ചെയ്യേണ്ടത് ഇതാണ് എന്ന് ഗോൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പാഷനോടുകൂടി ആ ഗോളിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പിനെസ്സോടുകൂടി ആയിരിക്കാൻ കഴിയും. പാഷൻ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ മടുത്തു പോകാതെ നമുക്ക് കൂടുതൽ സന്തോഷം തരുന്നത്. ഇപ്പോൾ നമ്മുടെ ബാക്ക് ഹിസ്റ്ററി നോക്കിയാൽ കഴിഞ്ഞ നാളുകളിൽ ഏത് കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് മടുത്തു പോകാതെ വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് തോന്നുന്നത്. അപ്പോൾ അതാണ് നിങ്ങളുടെ പാഷൻ. അപ്പോൾ ആ ഒരു പാഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മളോട് തന്നെ ചോദിക്കുക. അതിനുശേഷം ആ ഇഷ്ടമുള്ള കാര്യത്തെ ഫോളോ ചെയ്യുക, അത് നിങ്ങളെ ഹാപ്പിനെസ്സിലോട്ട് എത്തിക്കും എന്നുള്ളതാണ്. അഞ്ചാമതായിട്ട് പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് ആൻഡ് സെൽഫ് കെയർ എന്നുള്ളതാണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും നമ്മൾ എണീക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും ചില ആൾക്കാർ വളരെ നല്ല രീതിയിൽ രാവിലെ എണീക്കത്തിന് ശേഷം കുറച്ച് നേരം ശാന്തമായിട്ടിരുന്ന് ഒന്ന് മനസ്സിനെ ഒന്നുകൂടെ ഒന്നും ശാന്തതയിലേക്ക് കൊണ്ടുവന്ന് ഒരു മെഡിറ്റേഷൻ എന്നുള്ള രീതിയിൽ, ഒരു ധ്യാനം എന്നുള്ള രീതിയിൽ കണ്ണടച്ച് കുറച്ച് നേരം ഇരിക്കുന്ന പല ആൾക്കാരുണ്ട്. അത് നമ്മൾ തന്നെ ഒന്ന് കെയർ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. പലപ്പോഴും നമ്മളിലേക്ക് തന്നെ നോക്കിയാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. പലപ്പോഴും പല സിറ്റുവേഷനിൽ നമ്മൾ ഒന്ന് വളരെ നല്ല രീതിയിൽ ഡീപ്പായിട്ടൊന്ന് ശ്വാസം എടുത്ത് വിടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ആ ഒരു റിലാക്സിങ് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ നമ്മളിലേക്ക് നോക്കി നമ്മളെ സെൽഫായിട്ട് കെയർ ചെയ്യാനായിട്ട് എവിടെയെങ്കിലുമൊക്കെ ടെൻഷനായിട്ടും പല കാര്യങ്ങളും വരുന്ന സമയത്ത് ഒന്ന് ശ്വാസം എടുത്ത് ശാന്തമായിട്ട് നിൽക്കുക. ഏതൊരു ലൈഫിൻ്റെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു മെഡിറ്റേഷനോട് കൂടി തന്നെ
എല്ലാ ദിവസവും ആരംഭിക്കാൻ കഴിഞ്ഞാൽ അത് നിങ്ങളെ വളരെ നല്ല രീതിയിൽ ഒരു ഹാപ്പിനെസ്സിലേക്ക് എത്തിക്കും. ശാന്തമായിട്ട് ഡിസിഷൻ എടുക്കാനായിട്ടും പെട്ടെന്ന് ധൃതി പിടിച്ച് കാര്യങ്ങളിലേക്ക് പോകുന്നതിന് പകരം നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കാനായിട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് നോക്കി നല്ലൊരു വൈബുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ശാന്തമായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് നമ്മുടെ മനസ്സിനെ ഹാപ്പിനെസ് ആക്കാൻ പറ്റും. എന്തുകൊണ്ട് നമ്മൾ മനഃപൂർവ്വമായിട്ട് ഈ തിരക്ക് പിടിച്ച നാല് ചുവരനകത്ത് മാത്രമല്ലാതെ ശാന്തമായിട്ടിരിക്കാൻ കുറച്ച് സമയം ഐഡൻറ്റിഫൈ ചെയ്തുകൂടാ? നമ്മൾ മാത്രമായിട്ട് സോളോ ആയിട്ട് നമുക്ക് മാത്രം വന്നിരിക്കാനായിട്ട് ചിലപ്പോൾ നമ്മുടെ ചുറ്റുപാട് തന്നെ നല്ല നല്ല സ്ഥലങ്ങളുണ്ടായിരിക്കാം. അവിടെ രാവിലെ ഒരു 5 മണിക്കോ 6 മണിക്കോ ഒക്കെ വന്ന് ആ ഒരു സൂര്യനെ ഉദിച്ച് വരുന്ന ആ ഒരു സമയത്തേക്ക് വളരെ ശാന്തമായിട്ടിരുന്നാൽ, ചിലപ്പോൾ ഒരു ബീച്ചിലായിരിക്കാം, നിങ്ങൾക്ക് മാത്രമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കാൻ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി ആൾക്കാരില്ലാതെ വളരെ ശാന്തമായിട്ടുള്ള സ്ഥലങ്ങൾ പല സ്ഥലവും നമുക്ക് കിട്ടും. പക്ഷേ മനഃപൂർവ്വമായിട്ട് നമ്മുടെ മനസ്സിനെ സിനിമ തിയേറ്റർ പോലെയുള്ള സ്ഥലങ്ങളും ഭയങ്കരമായിട്ടുള്ള പാർട്ടികളും അതൊക്കെ ഒഴിവാക്കി, അത് വേണ്ടാന്നല്ല, അതല്ലാതെ സ്വസ്ഥമായിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മനസ്സിനെ കൂടുതലായിട്ട് നമുക്ക് ഹാപ്പിനെസ്സിലേക്ക് നിലനിർത്താൻ കഴിയും. അതും ഫ്രീക്വൻ്റ് ആയിട്ട്, വല്ലപ്പോഴും വർഷത്തിൽ ഒരിക്കുക എന്നുള്ളതല്ലാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഇതുപോലുള്ള ശാന്തമായിട്ടുള്ള, നമ്മുടെ നാച്ചുറലിന് വലിയൊരു പവറുണ്ട് നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ടും നമ്മളെ ആശ്വസിപ്പിക്കാനും ഒക്കെ. സോ അതുകൊണ്ട് ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റിയിലൊക്കെ വന്നിരിക്കാനായിട്ടും കുറച്ചുകൂടെയൊക്കെ നല്ല ലൈറ്റിങ് കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനും നമ്മളെയും നമ്മളെ കെയർ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. സോ നിങ്ങൾക്കും ഹാപ്പിനെസ് നിലനിർത്താനായിട്ട് കഴിയട്ടെ. ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നത് നിങ്ങൾക്കായിരിക്കും. മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പ്രവീൺ കാൽവിൻ, കാൽസോൾ.